സുധാകരനും സതീശനും വന്നിട്ട് കേരളത്തിൽ ഗ്രൂപ്പില്ല, കോൺഗ്രസ് ആണ് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ പ്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന സമിതിയിൽ രണ്ട് ഗ്രൂപ്പുകൾക്ക് ഓരോ പ്രതിനിധിയെ കൊടുത്തിരിക്കുന്നുവെന്നാണ് ആദ്യം പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളുടേത് ഗ്രൂപ്പില്ല, കോൺഗ്രസ് ആണ് ഗ്രൂപ്പ്. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്, ഗ്രൂപ്പിന്റെ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ സുധാകരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കാല് പിടിച്ച് ആർക്കെങ്കിലും ഭാരവാഹിയാകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. സതീശനും ഇടയ്ക്ക് മറ്റേ പുട്ടിന് പീര ഇടുന്നത് പോലെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പേ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇത് പച്ചയ്ക്ക് രണ്ട് ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ അവരോട് അങ്ങോട്ട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അപ്പൊ ഭാരവാഹികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആരുമില്ല എന്നുള്ളതാണ് അവര് പറഞ്ഞു. കാരണം ഭാരവാഹികളെ തീരുമാനിച്ചത് അവരോട് ആലോചിച്ചിട്ടല്ലല്ലോ. പക്ഷെ ഇപ്പോ കാര്യം കൈവിട്ടു പോയി എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയോ പതിറ്റാണ്ടുകളായി AI എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. അതെ അതെ, അത് അതിവിടെ നിൽക്കുന്നുണ്ട്. അടിത്തട്ടിലുള്ള ആളുകളിൽ ആ വികാരമുണ്ട്. നമ്മള് എത്ര ഇനിയിപ്പോ സുധാകരനും സതീശനും കൂടി ഗ്രൂപ്പില്ല, കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാലും കോൺഗ്രസിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വികാരം ആണ് അത്. ഞങ്ങൾ ഏക്കാര്, ഞങ്ങൾ ഐക്കാര് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് നിങ്ങൾ ഏത് നേതാവിനോട് പോയി ചോദിച്ചു നോക്കുക, അവർ പറയും ഞാൻ പഴയ ഏക്കാരനാണ്, ഞാൻ പഴയ ഐക്കാരനാണ്, അതൊക്കെ അങ്ങനെ പുടുന്നനെ അങ്ങനെ അങ്ങ് മാറ്റിക്കളയാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലും ഈ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പൊക്കെ എന്നേ പണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിനൂടെ അധികാരം കിട്ടിയിട്ടില്ലേ? ഈ ഗ്രൂപ്പാണ് കോൺഗ്രസ്. അതെ, കോൺഗ്രസ് ആണ് ഗ്രൂപ്പ്. അതെ, അത് അങ്ങനെ തന്നെയാണ്. അത് ആ ഘട്ടങ്ങളിലൊക്കെ അധികാരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ അല്ല, ഈ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ KC വേണുഗോപാൽ അവിടെ ഇരുന്ന് KC വേണുഗോപാലിന്റെ മെഷീനറി ഉപയോഗിച്ചിട്ടായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം മുഴുവൻ നടത്തിയത്. അല്ലാതെ ഇവിടുത്തെ ഗ്രൂപ്പ് മാനേജർമാർ പറഞ്ഞതൊന്നും കേട്ടില്ല. വളരെ അപൂർവമായി മാത്രമാണ് അവരുടെ പിടിവാശികൾക്ക് വഴങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് ഗ്രൂപ്പാണ് ഇവിടുത്തെ കോൺഗ്രസിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതെന്നൊന്നും കരുതിക്കളയരുത്. ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത് KC വേണുഗോപാലായിരുന്നു. ഇവിടെ നിന്ന് ഗ്രൂപ്പുകാർ പട്ടികയൊക്കെ തയ്യാറാക്കി അവിടെ കൊണ്ടുപോയി. പക്ഷേ ആ പട്ടിക അവർ വെട്ടിക്കളഞ്ഞു. അതിനുശേഷമാണ് ഗ്രൂപ്പില്ല, കോൺഗ്രസ് എന്നുള്ള ആശയവുമായി മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ അന്ന് ആ ഗ്രൂപ്പുകാർ കൊടുത്ത പട്ടികയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഈ ചില സീറ്റുകളിലൊക്കെ ഗ്രൂപ്പുകാർ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വെച്ച് തോപ്പിക്കുമെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ഓരോ ഇടങ്ങളിലും നിൽക്കുന്ന ആളുകളെ ഗ്രൂപ്പ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങളുടെ ആളിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കാം എന്ന് വിചാരിക്കുന്നതിനകത്താണ് ഈ പ്രശ്നം പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് ഉള്ളപ്പോഴും ഗ്രൂപ്പ് ഏറ്റവും രൂക്ഷമായി നിന്നപ്പോഴും ഒക്കെ കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ടുണ്ട്. മാറി മാറി അധികാരത്തിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ആ പതിവ് തെറ്റിയത് ഗ്രൂപ്പുകാരുടെ ഒന്നും അല്ല, ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു കേസുധാകരൻ. VD സതീശൻ ഗ്രൂപ്പിന്റെ ഭാഗമായത്, ഈ രണ്ടുപേരും ഗ്രൂപ്പിന്റെ ഭാഗമായത് അല്ല. ഗ്രൂപ്പ് കോൺഗ്രസിന് ഒരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തകർന്നു പോകുന്ന നിലയിലേക്കൊന്നും ആ ഗ്രൂപ്പ് ഒരു ഘട്ടത്തില്ല. കാരണം AK ആന്റണിയും കരുണാകരനും തമ്മിൽ എന്തുവാ വലിയ പ്രത്യക്ഷ പോര് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് പോലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വികാരം മാറി, സ്ഥാനാർത്ഥികൾ നിർണയിക്കപ്പെട്ട് കഴിയുമ്പോൾ അതൊക്കെ മാറി നിൽക്കുന്നു. പിന്നെ ചിലയിടങ്ങളിൽ ചില അടിപ്പണികൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാരത്തിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി മാറി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതാണ് കോൺഗ്രസ് തിരിച്ചറിയേണ്ടുന്ന കാര്യം. അപ്പോ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഏക പരിഹാര മാർഗം എന്നുള്ള മട്ടിലായിരുന്നു ഇവരൊക്കെ ആദ്യം സമീപനമെടുത്തത്. അതല്ല കോൺഗ്രസിന് വേണ്ടതെന്നുള്ളത് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണും. കാരണം കോൺഗ്രസിന് വേണ്ടത് എന്താണ്? ഈ വളരെ കൃത്യമായ അടിത്തട്ടിൽ തന്നെ പാർട്ടി ഉണ്ട് എന്ന്, പാർട്ടി നിർജീവമല്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തേണ്ടിയിരുന്നത്. സുധാകരൻ അത് CUC എന്നൊക്കെ പറഞ്ഞത് തുടങ്ങി വയ്ക്കാനൊക്കെ ശ്രമിച്ചു. അതൊരു നല്ല എഫർട്ടായിരുന്നു കേട്ടോ, നല്ല കാര്യമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അത് ഈ കോൺഗ്രസിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തു നല്ല കാര്യം ചെയ്താലും അത് അവിടെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി, സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുന്നതുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ എടുക്കുന്നു. വളരെ കൃത്യമായി ഓരോരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അടിത്തട്ടിലേക്ക്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ നാട്ടില് ഒരാളോട് സംസാരിച്ചപ്പോൾ അവിടെ ഈ പറയുന്ന CPM ഭവന സന്ദർശനം നടത്തി. ആ ഭവന സന്ദർശനത്തിൽ അവർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഞാനായിട്ട് സംസാരിച്ച ആ ആളിൻ്റെ വീട്ടിൽ അവർ ചെന്നു. അവർ ചെന്നപ്പോൾ
അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ച് ആ വീട്ടുകാർ അവരോട് പറഞ്ഞു ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇന്ന ഇപ്പോൾ നിങ്ങൾ 2 രൂപ സെസ് വർദ്ധിപ്പിക്കുന്നു, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചതല്ലോ. അപ്പോൾ അതിനെല്ലാം അവർ ന്യായീകരണം കണ്ടെത്തി, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 2 രൂപ സെസ് എന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ഇപ്പോൾ പെൻഷൻ ഫണ്ട് അവർ നിർത്തല കേന്ദ്രത്തിൽ നിർത്തലാക്കി എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. അവർ ഈ പെട്രോൾ അടിക്കാൻ പോകുന്ന ആരാ? പൈസ ഉള്ളവരും സ്വന്തമായിട്ട് വാഹനമുള്ളവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുമാണ്. ഇത് അവർക്ക് 2 രൂപ വലിയ ഭാരമല്ല. സാധാരണക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതുമാണ്. അതുപോലെ തന്നെ പിന്നെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ കേന്ദ്രം വർദ്ധിപ്പിച്ചത്, കേന്ദ്രത്തിന്റെ നയം മൂലം അവരുടെ നിലപാട് മൂലമാണ് ഇവിടെ വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇത് വളരെ വ്യക്തമായി അവരെ പറഞ്ഞു, അവർക്ക് ബോധ്യമായി. അത് കുറച്ച് ദിവസം കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ബി ജെ പി കാര്യം ചെയ്തു. അപ്പോൾ അവരോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ, നിങ്ങൾ അവർ ഇതിപ്പോൾ ഞാൻ സംസാരിച്ച ഒരു ക്രൈസ്തവ സമുദായത്തിലുള്ളവരാണ്. അപ്പോൾ അവർ ചോദിച്ചു, നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവ സമുദായക്കാരെ അനുഭവിക്കുന്ന പീഡനങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഞങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരോ, പ്രത്യേകിച്ച് വാർത്താമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളോ അതുപോലെ തന്നെ ഞങ്ങൾ വരുത്തുന്ന പത്രം അതെല്ലാം വായിക്കുന്നവർ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പ്രതികരിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. അവർ കൊടുത്ത ചായയും കുടിച്ചിട്ട് അവരുടെ താങ്ക് യു മോദിജി പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഭവന സന്ദർശനം. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് അവർ എന്നും അവര് വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ബി ജെ പി പറഞ്ഞതിനേയും പിന്നെ സി പി എം പറഞ്ഞതിനും ഒക്കെ എതിരായിട്ട് പറഞ്ഞു അവരോട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞതിനൊന്നും അവരെ അതിനെതിരായി പറഞ്ഞു നിൽക്കാനുള്ള ത്രാണി അവർക്കില്ല. പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഇപ്പൊ ഒരു ഭവന സന്ദർശനം നടക്കുമ്പോൾ പോലും ഇപ്പൊ സി പി എം ഒക്കെ ആണെങ്കിൽ വളരെ കൃത്യമായി താഴെ തട്ടിലേക്ക് എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയിച്ച് അത് മേൽ ഘടകങ്ങളിൽ നിന്ന് വന്ന് റിപ്പോർട്ട് ചെയ്ത് അത് അവതരിപ്പിച്ച് അങ്ങനെയാണ് ഒരു ഒരു വെൽ സ്റ്റഡീഡ് ഓപ്പറേഷൻസ് ആണ് ഈ നടക്കുന്നതൊക്കെ. പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആണ് നടക്കുന്നത് അടിത്തട്ടിൽ നിന്ന് മുതൽ. അത് കോൺഗ്രസിന് സാധ്യമായില്ല. ഇപ്പൊ സെമി കേഡർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കേടികളായി മാറി കുറെ ആളുകൾ. ഇടയ്ക്കിടയ്ക്ക് അടിയും പിടിയും അക്രമവും ഒക്കെ അല്ലേ സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ ജീവമുണ്ട്. ഇന്നലെ തന്നെ ഡി സി സി സെക്രട്ടറിയുടെ വീട് റെയ്ഡ് കടന്നു ഇതെല്ലാം. അത് കേഡറിസം കേഡിസം ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതല്ലാണ്ട് നല്ല എഫർട്ടുകളായിരുന്നു കേട്ടോ, നമ്മളതിനെ മോശമായി കാണുകയൊന്നുമല്ല. പക്ഷേ ഈ എഫർട്ടുകൾ കോൺഗ്രസിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്നേ പറഞ്ഞ കാര്യമാണ് ഇത് ഏതുവരെ പോകുമെന്നുള്ളത്. ജനങ്ങളെ പറഞ്ഞ് പിന്നെ ബോധ്യപ്പെടുത്താൻ അവരെ കൊണ്ട് സാധിക്കും. ഈ നമ്മളൊക്കെ ഇതിനകത്ത് നമ്മുടെ മീഡിയയിൽ കൂടി നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇത് സി യു സി ഏതുവരെ പോകുമെന്ന് ചോദിച്ചു. സെമി കേഡറിസം എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതുവരെ പോകുമെന്ന് ചോദിച്ചപ്പോ ഓ ഇന്നത്തെ എന്ത് കാര്യം നമ്മുടെ സുധാകരൻ ഇത് ചെയ്യുന്നതിന് നന്നാവാൻ സമ്മതിക്കില്ലേ, കോൺഗ്രസ് നന്നാവുന്നതിനെ എതിരാണോ എന്നൊക്കെ ചോദിച്ചു. അവരോട് ഇപ്പോഴും ചോദിക്കാനുള്ളത് എന്താണ് അവസ്ഥ, തുടങ്ങിയിട്ട് തന്നെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു അത്. എന്നിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുകാരോട് കാല് പിടിച്ച് പറയുന്നു നിങ്ങൾ പ്രതിനിധികളെ തരൂ. ഗ്രൂപ്പില്ലാതെ ആ ഗ്രൂപ്പ് സംവിധാനത്തെ പാടെ ചവിട്ടി അരച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുന്നു.